ഇവിടെ ഇന്ന് ശുഭമുഹൂർത്തത്തിലായിട്ട് ധാരാളം പണ്ഡിതന്മാരുടെയും പ്രിയപ്പെട്ടവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പെരികമന ശ്രീനാഥിൻ്റെ ഒരു ജ്യോതിശാലയം സമുദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതിനായിട്ട് ഇവിടെ ധാരാളം മഹാത്മാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വേദം സത്യമാണെങ്കിൽ നിശ്ചയമായും ജ്യോതിഷവും സത്യമാണ്. വേദത്തിൻ്റെ കണ്ണായിട്ടുള്ള ജ്യോതിഷത്തെ വളരെ നിസ്വാർത്ഥമായിട്ട് പ്രയോജനപ്പെടുത്തുമ്പോൾ അത് ലോകകല്യാണാർത്ഥം സംഭവിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ലോകാനുഗ്രഹ ഹേത്വർത്ഥം ആരംഭിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ലോകത്തിൻ്റെ മംഗളമാണെങ്കിൽ നാം പഠിച്ചിട്ടുള്ളതായ ശാസ്ത്രങ്ങളെല്ലാം തന്നെ സാമാന്യ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇവിടെ ഈ ധന്യമുഹൂർത്തത്തിൽ ഈ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് സംസ്കരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് തന്ത്രിവര്യനായ ബ്രഹ്മശ്രീ കുന്നത്തില്ലത്തെ മുരളീകൃഷ്ണൻ നമ്പൂതിരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദൈവജ്ഞ തിലകം, മുരളീധരവാദ്യ വാര്യർ കല്യാശ്ശേരി, ശ്രീ ഷാജി പെരുമലയൻ, പട്ടുവം പെരുമലയൻ, ശ്രീ കുഞ്ഞിരാമ പണിക്കർ ആലക്കാട്, അതുകൂടാതെ കണ്ട് എനിക്ക് പേരറിയാത്ത ധാരാളം മഹാത്മാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മധു പെരുമലയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരുടെയും പാദരേണുക്കൾ പതിയുന്ന സ്ഥലം പുണ്യസ്ഥലം തന്നെയാണ്. മഹാത്മാക്കളുടെ പാദതീർത്ഥം, മഹാത്മാക്കളുടെ പാദരേണുക്കൾ, അതാണ് ഗംഗാനദിയെക്കാളും ശുദ്ധമായിട്ടുള്ളത് എന്നുള്ളതാണ് ശാസ്ത്രവും ആചാര്യന്മാരും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഇതൊരു പുണ്യമായ സ്ഥലമായി ഇവിടെ ഭവിച്ചിരിക്കുകയാണ്. ഈ പുണ്യതീർത്ഥത്തിൽ മുങ്ങുവാൻ കുറച്ചു പേർക്ക് മാത്രമാണ് ഭാഗ്യമുണ്ടായത്. നിശ്ചയമായും ഞങ്ങളൊക്കെ സന്തോഷിക്കുകയാണ്. ആ ധന്യമുഹൂർത്തത്തിലേക്ക് ഇനി കടക്കുകയാണ്. ദീപപ്രോജ്വലനത്തിന് വേണ്ടിയിട്ട് സംഭൂജ്യ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി അവരോട് അഭ്യർത്ഥിക്കുന്നു. ദുർഗാണി വിശ്വാസ്ത്രീ
ബഹുമാനപ്പെട്ട സജ്ജനങ്ങൾക്ക് സ്വാഗതം, നമസ്കാരം. നൂറുകോടി നൂറുകോടി പ്രണാമം. ഈ ഒരു സംരംഭം ഭഗവത് ഇച്ഛ മാത്രം സംഭവിച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം പയ്യന്നൂരിലൊരു ഓഫീസ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു ഗൗരവമായിരുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. പിന്നെ ഇല്ലെ തന്നെ നമ്മൾക്ക് ഒരു സുഖം കിട്ടിയതാണ്. പിന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാടാകുമ്പോൾ നമ്മളെ ജ്യോതിഷമായിട്ട് മേഖലയായിട്ട് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിനും ബാധിക്കും, ഒരു ഭാഗത്ത് ഒരുങ്ങി നിൽക്കും. അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാനുള്ളൊരു ഭാരതത്തിൻ്റെ ഉദ്ദേശ ശുദ്ധി എന്നുള്ളതിൽ എല്ലാവരും ഉദ്ദേശത്തിൽ ഓരോരാളോട് പ്രത്യേകം പറഞ്ഞുകൊടുക്കുക. കാരണം എന്താ വെച്ചാൽ എല്ലാവരും എതൃശ്ചയാണോ എന്ന് പറഞ്ഞ പോലെയാണ്. എല്ലാവരും യാദൃശ്ചികമായിട്ട് എത്തിയവരാണ്. ഇതിൽ ഒരുപാട് ആൾക്കാരെ ഞാൻ പറയാതെയാണ് അവർ എത്തിയത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. എങ്ങനെയാണോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാറ് അവതാരം എന്നാണ്, അതേപോലെ എല്ലാവരും അവതരിച്ചവരാണ്. അവർ അനുഗ്രഹം തന്നതിൽ അധികം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലത് പുറത്തേക്ക് അധികം വരണ്ട. എൻ്റെ മനസ്സിൽ